എല്ലാവർക്കും അച്ചാമ്പുട്ട് അടുക്കളയിലേക്ക് സ്വാഗതം. എവിടം വരെയാ എല്ലാവരുടെ ഓണം പ്രിപ്പറേഷൻസ് ഒക്കെ? നന്നായിട്ട് നടന്നു പോകുന്നുണ്ടോ? ഞാനും ഒരു പ്ലേലിസ്റ്റ് റെഡിയാക്കിയിട്ടിട്ടുണ്ട് ഓണം സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് പറഞ്ഞ്. അപ്പൊ നിങ്ങൾ സദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കിന് അതൊന്ന് ചെക്ക് ചെയ്യുക, കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പൊ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് സദ്യ സ്റ്റൈൽ മാങ്ങ അച്ചാറാണ്. നമ്മുടെ സാധാരണ മാങ്ങ അച്ചാറല്ല ഇത്, വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുക്കിംഗ് ഒന്നും ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാങ്ങ അച്ചാറാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുന്നേ ഞാനൊരു നാരങ്ങ അച്ചാറിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കയ്പില്ലാതെ എങ്ങനെ നാരങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന്. അതും അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും പോയി കാണുക. അപ്പൊ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് പോകാം. സദ്യ സ്റ്റൈല് മാങ്ങ അച്ചാറ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ രണ്ട് മാങ്ങ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, നന്നായി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. നമുക്ക് ഇട്ട് കൊടുക്കാം ഒരു ബൗളിലേക്ക്. ഇത് വിളഞ്ഞ മാങ്ങയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത്. ഞാനിപ്പം തൊലിയോടുകൂടിയാണ് സാധാരണ നമ്മൾ സദ്യക്കൊക്കെ മാങ്ങ അച്ചാറിട്ട് വെക്കുന്നത്. പക്ഷേ ഞാനിപ്പോൾ എടുത്ത് അതിൻ്റെ തൊലി മാത്രം എടുത്ത് നോക്കിയപ്പോൾ നല്ല കയ്പുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ തൊലി എടുക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മാങ്ങ ആദ്യം തന്നെ മുറിക്കുന്നതിന് മുന്നേ ഒന്ന് കഴിച്ച് നോക്കുക, അതിന് കയ്പ് ഉണ്ടോന്ന്. കയ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊലി മൊത്തം ചെത്തി കളഞ്ഞതിന് ശേഷം മാത്രമേ അരിയാവുള്ളൂ. കയ്പില്ലെങ്കിൽ തൊലിയോടുകൂടി തന്നെ നമുക്ക് അരിഞ്ഞ് ഇടാവുന്നതാണ്. ഇത് ഞാനിപ്പോഴും ഉപ്പ് നല്ലതായിട്ട് ഞരടിയിട്ട് ഇത് ഞാൻ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ മാങ്ങയിൽ എല്ലാ ഉപ്പെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു തണ്ട് കറിവേപ്പില വളരെ നൈസായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഇഞ്ചി കൊത്തി അരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചിയൊക്കെ ഓപ്ഷണലാണ്, ഇഞ്ചി നിങ്ങളുടെ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടണ്ട. അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് വളരെ നൈസായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വിനീഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പുളി നോക്കിയിട്ട് അതനുസരിച്ച് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെപ്പോഴും വെളിച്ചെണ്ണയാണ് ചേർത്തെടുക്കുക, എന്തായാലും നല്ലൊരു പ്രത്യേക മണം വരും കേട്ടോ വെളിച്ചെണ്ണ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ള് പഞ്ചസാര, 1 നുള്ള് ഇടാവുള്ളൂ, വെറും 1 നുള്ള് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വേറൊരു ലെവലിലേക്ക് നമ്മുടെ മാങ്ങാച്ചാറിനെ കൊണ്ടുപോകും, അതിന് വേണ്ടിയിട്ടാണ്. പഞ്ചസാര താല്പര്യം ഇല്ലാന്നാണെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 1/4 ടേബിൾ സ്പൂൺ ഉലുവ പൊടിച്ചതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നമുക്ക് മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം, നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാം. ഇത് നമ്മൾ ഇന്നൊരു ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടാണെങ്കിൽ നമുക്ക് നാളെ ഉച്ചയ്ക്ക് സദ്യയ്ക്ക് വേണ്ടിയിട്ട് നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് നമുക്ക് വേറെ വാഴച്ചലോ ഒന്നുമില്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് ഈ മാങ്ങാച്ചാർ. ജസ്റ്റ് ഇതെല്ലാം കൂടെ ഒരു മിക്സ് ചെയ്യലുണ്ട്, അത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ആകെ പണി എന്ന് പറയുന്നത്. എന്നാലും ഇത് അടിപൊളി ടേസ്റ്റുമാണ്. ഇതിപ്പോൾ നമ്മുടെ സദ്യ മാങ്ങാച്ചാറെന്ന് പറയുന്നത് നമ്മൾ അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കുന്ന ഒരു മാങ്ങാച്ചാറാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിക്കാനൊന്നും പറ്റിയല്ല, വളരെ കുറച്ച് നാൾ മാത്രം ഇത് കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. ഒരു ഗ്രേവി രൂപത്തിൽ വേണ്ട, കുറച്ച് ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം ചൂടുവെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് ചാറ് വേണമെന്നില്ല, അതുകൊണ്ടാണ് ഞാനിത് ഈ ഒരു ഗ്രേവി രൂപത്തിൽ ഞാൻ എടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കറക്റ്റായിട്ടുണ്ട്, എരിവുണ്ട്, എരിവ് അത്രയും തന്നെ മതി, നല്ല കറക്റ്റ് എരിവുണ്ട്. അതുപോലെ തന്നെ പുളി, വിനീഗറിൻ്റെ പുളിയും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപ്പും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നാളെ ഉച്ചയാകുമ്പോഴത്തേനും ഇത് കറക്റ്റ് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിൽ കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു ശകലം ചൂടുവെള്ളം അരച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. എനിക്കിപ്പോൾ ഗ്രേവി വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസി വെച്ച് നിർത്തുകയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ബൈ.